പുരാധുനിക ശാസ്ത്രം, പുരാതനമായിട്ട് ഭാരതീയ ജീവിതത്തിൽ പകർത്തിയിരുന്നത്. പക്ഷെ ആധുനിക സയൻസ് കൊണ്ട് വ്യക്തമായിട്ടതിനെ വിവരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെയാണ് പുരാധുനിക ശാസ്ത്രം എന്ന രീതിയിൽ നമ്മളിവിടെ പറയുന്നത്. പല പല വിഷയങ്ങളിൽ താല്പര്യമുള്ള പല പല വ്യക്തികൾ ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രഭാഷണ യാത്രകളിൽ പോകുമ്പോഴെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് അതിൽ താല്പര്യമുള്ള ധാരാളം വ്യക്തികളുണ്ട്. അത് പല തരത്തിലുള്ള ശാസ്ത്രമാണ് പുരാധുനിക ശാസ്ത്രം. മാത്തമാറ്റിക്സ് ഉണ്ട്, മെറ്റലർജി ഉണ്ട്, അസ്ട്രോണമി ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിലെ ഒരെണ്ണമാണ് നമ്മുടെ ആചാരത്തിലുള്ള സയൻസ്. ഒരെണ്ണേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണമെന്ന്. മറ്റു മതക്കാർ അന്നന്നത്തെ അപ്പം അന്നന്ന് തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനയല്ല നമ്മുടെ പ്രാർത്ഥന. ശരിക്കും വളരെ വ്യത്യസ്തമായിട്ടാണ്, പല രീതിയിലുള്ള പ്രാർത്ഥനയുണ്ട്. ഭക്ഷണം മുമ്പിൽ ഇരുന്ന് മുമ്പിൽ വെച്ച് കയ്യുകൂപ്പിയിട്ട് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവ്യർ, ബ്രഹ്മാഗ്രഹ, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മസമാധിന, ഭഗവത്ഗീതയിലെ വരിയാണ്. ഈ കഴിക്കുന്നത് മുഴുവനും ബ്രഹ്മാർപ്പണം, എനർജിക്ക്, ബ്രഹ്മത്തിനായിട്ടുള്ള സമർപ്പണമായി തീരട്ടെ. ബ്രഹ്മഹവ്യർ, ബ്രഹ്മത്തിനുള്ള ഹവിസ്, ചോറ് ആയി തീരട്ടെ. ബ്രഹ്മാഗ്നവ്, ജഠരാഗ്നി, എൻസൈമുകൾ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, അതും ബ്രഹ്മത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. ബ്രഹ്മണാഹുതം, ഡൈജഷൻ നടക്കുന്നത്, ഓക്സിഡേഷൻ നടക്കുന്നത്, ആ എനർജി അഗ്നി കൊണ്ട് തന്നെയാണ്. ബ്രഹ്മൈവ തേന ഗന്ധവ്യം, അത് ആ ഹവിസ്, ആ ഭക്ഷണം എനർജിയായി തന്നെയാണ് മാറുന്നത്. ബ്രഹ്മൈവ തേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിനഹ, ആ ബ്രഹ്മത്തിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തിലെ ഭക്ഷണം അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ടി നടക്കുന്നത്. ബ്രഹ്മകർമ്മ സമാധി, സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള, നമ്മുടെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളത് നടക്കുന്നത് ഇതിലാണ്. ഇതാണ് ഏകദേശ അർത്ഥം. ഇനിയുണ്ട് ഇതിനർത്ഥം. വിവേകാനന്ദ കേന്ദ്ര കന്യാകുമാരിയിലുള്ള അവർ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് വേറെ രീതിയാണ്. പ്രഭോ സേവാവൃത ഭക്തിയാ വയം സംപ്രാർത്ഥയാമഹേ കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സ്വസംസ്കൃതേ വിശ്വസ്യാഭ്യുദയോയേന പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദാ. ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥനയാണ്. പ്രഭോ അല്ലയോ ഈശ്വര, സേവാവൃത ഭക്തിയാ വയം സംപ്രാർത്ഥയാമഹേ. സേവാവൃതന്മാരായ ഈ സംസ്കാരത്തിനും രാഷ്ട്രത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഞങ്ങള് നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. വയം സംപ്രാർത്ഥയാമഹേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ, എന്റെ രാഷ്ട്രം ഭാരതം, ഭാരതഭൂമി, എന്റെ ഭാരത മാതാവ് മംഗളകരമായ നിലയിൽ എന്നും നിലനിൽക്കട്ടെ. ഇത് ഓരോ മുസ്ലിമും ഓരോ ക്രിസ്ത്യാനിയും കേൾക്കേണ്ട മന്ത്രമാണ്. കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ, എന്റെ രാഷ്ട്രം മംഗളകരമായി നിലനിൽക്കണം. കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സ്വസംസ്കൃതി, ഈ ഭാരതത്തിന്റെ സംസ്കാരം ലോകമെമ്പാട് പ്രചരിക്കണം. വിശ്വസ്യ അഭ്യുദയോയേന, ഈ വിശ്വം ലോകം തന്നെ നിരന്തരമായിട്ട് ചൈതന്യവത്തായിട്ട് വളരണം, ഉയരണം, ഉണരണം, ഉദയം ചെയ്യണം. വിശ്വസ്യ അഭ്യുദയോയേന പ്രജാനാം ച രക്ഷണം, സർവപ്രജകൾക്കും സംരക്ഷണം ലഭിക്കണം. സർവത്ര സർവദാ ശാന്തി, എപ്പോഴും എല്ലായിടത്തും ശാന്തി ഉണ്ടാവണം. സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദാ, എപ്പോഴും സമാധാനം, സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വളർച്ച. സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം ശാന്തി എന്നല്ല, സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വളർച്ച ഉണ്ടാവണം. അപ്പൊ എന്ത് ഭംഗിയായിട്ടാ, പ്രഭോ സേവാവൃത ഭക്തിയാ വയം സംപ്രാർത്ഥയാമഹേ കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സ്വസംസ്കൃതേ വിശ്വസ്യാഭ്യുദയോയേന പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദാ. ഇതാണ് പ്രാർത്ഥന. ഇനി ഈ നമ്പൂതിരിമാരൊക്കെ ഓം ഭോർഭുവ സ്വഹ ഹൃദന്ത്വാ സത്യേന പരിശിഞ്ചയാമി എന്ന് പറഞ്ഞ കൈകൊണ്ട് ഒരു ആക്ഷൻ കാണിച്ചിട്ട് വെള്ളം തളിച്ചിട്ട് ചിലങ്ങൾ സത്യം നിർത്തേന പരിശിഞ്ചയാമി ഭൂർഭുവസ്വരോ അന്തശ്ചന്തി ഭൂതേഷു ഗുഹായാം സർവതോമുഖ ത്വം യജ്ഞ ത്വം വഷക്കാര ത്വം വിഷ്ണു പുരുഷ പര പ്രാണായ സ്വഹ വനായ സ്വഹ വ്യാനായ സ്വഹ ഉദാനായ സ്വഹ സമാനായ സ്വഹ ആത്മനി സ്വഹ എന്ന് പറഞ്ഞ മന്ത്രവും ചൊല്ലാറുണ്ട്.
അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ വേറൊരു മന്ത്രം ചൊല്ലുക, സായിബാബയുടെ അവിടെ വേറൊരു മന്ത്രം ചൊല്ലുക, ഏത് മന്ത്രം വേണമെങ്കിൽ ചൊല്ലുക, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്, താഴെ വീഴുന്നവരെ മുന്നോട്ട്, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോകേണ്ടി വരുന്നത് വരെ മുന്നോട്ട് എന്നും പ്രാർത്ഥിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് മന്ത്രം, തന്ത്രം, അനുഷ്ഠാനം, ആചാരം, ഇതിൻ്റെ സയൻസ് എന്താ? നമ്മൾ ഈ ഭക്ഷണം നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവാകും. നിങ്ങൾക്കറിയാം, ഭക്ഷണം നോക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും, സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവാകും. ആ സലൈവയിൽ 0.2% ടയാലിൻ എന്ന കോമ്പൗണ്ട് ഉണ്ട്. ടയാലിൻ്റെ സ്പെല്ലിംഗ് PTYALIN, ആണ് ആദ്യത്തെ അക്ഷരം. ടയാലിൻ എന്ന കോമ്പൗണ്ട് ഉണ്ട്, അത് ഉമിനീരിൻ്റെ കൂട്ടത്തിൽ അകത്തേക്ക് പോകും. അത് സ്റ്റൊമക്കിൻ്റെ ചുവട്ടിലെ എല്ലാ ഡൈജസ്റ്റീവ് എൻസൈമുകളെയും ആക്റ്റീവാക്കും. ശരിക്കും അമിലേസിനെയും ലിപ്പേസിനെയും പ്രോട്ടിയേസസിനെയും എല്ലാത്തിനും ആക്റ്റീവാക്കും. ഇപ്പോൾ ചോറ് വരുമ്പോൾ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡൈജഷൻ തുടങ്ങും. ആ ചോറ് ചെന്ന് വീഴുന്നത് തന്നെ ഡൈജസ്റ്റീവ് എൻസൈമുകളും സലൈവ ഉമിനീരും ടയാലിനും എല്ലാം ഉള്ള ആ ബെഡിലേക്കാണ് ചെന്ന് വീഴുന്നത്. അപ്പോൾ ചുവട്ടിൽ നിന്ന് ഡൈജഷൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഡുവോഡിനം വഴിക്ക് ഡൈജസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇൻ്റസ്റ്റൈനിലേക്ക് കടക്കും. അപ്പോൾ ഡൈജഷൻ പെർഫെക്റ്റ് ആവാനുള്ള ബെസ്റ്റ് മെത്തേഡാണ് ഒന്നുകിൽ ചോറ് നോക്കിക്കൊണ്ടിരിക്കുക. ചോറ് നോക്കിക്കൊണ്ടിരുന്നാൽ അടുത്തുള്ളവർ വിചാരിക്കും ഇയാളെന്താ ചോറിൽ നോക്കുന്ന, പുഴു വല്ലതുണ്ടോ നോക്കും വിചാരിക്കും. പക്ഷെ ചോറ് നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഈ പ്രാർത്ഥന അതിനകത്തേക്ക് ചേർത്തത് യഥാർത്ഥത്തിൽ ഒരു സയൻറ്റിഫിക് കാര്യമാണ്. അത് നമ്മൾ ചോറിലേക്ക് തന്നെ നോക്കി മിനീര് വരാൻ കാത്തിരിക്കുന്നതിന് പകരം ചോറ് മുമ്പിലുണ്ട്, കണ്ണടച്ചോ കണ്ണ് തുറന്നോ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് വളരെ വ്യക്തമായിട്ട് സലൈവറി ഗ്ലാൻഡ് ടയാലിൻ ആക്റ്റീവാകും, ഡൈജസ്റ്റീവ് എൻസൈമുകൾ വളരെയേറെ പെർഫെക്റ്റായി. അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സയൻസ്. നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ചക്കര പന്തലിൽ തേന്മഴ പൊഴി ചക്രവർത്തി കുമാര എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ചോറ് നോക്കുമ്പോൾ വായിൽ നിന്ന് വെള്ളം വരും. അത് നമ്മൾ ആത്മീയത കൂടി ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് പുരാതനീക ശാസ്ത്രം. എന്ത് രസമല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ. പ്രണാമം.